എന്തോ ഭാഗ്യത്തിന് അത് ഗീതാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇനിയോ ആ വീട്ടിൽ തുടർന്നാൽ അപ്പുനെ അങ്കിളായിട്ട് തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കല്ലോ എന്ന് പേടിച്ചിട്ട ആന്റി അങ്ങനെ ചെയ്തത്. അപ്പുനെ വഴിയിൽ വെച്ച് ഡേസി ആന്റിയുടെ മോൻ കണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോന്നതാ. ഡോക്ടർ പറഞ്ഞ് ഇതൊക്കെ അറിഞ്ഞപ്പോ അപ്പുനെ പോയി കാണണമെന്നോ ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അവളോട് ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ട അമ്മ, അത് ഇത്ര വലിയ തെറ്റായി പോയോ? അവിടെ പോയതും അപ്പുവിനെ കണ്ടതും നീ എന്തിനാ ഞങ്ങൾ ഇന്ന് മറച്ചു വെച്ചതും ആളു? അതല്ലേ അച്ഛൻ ഇത്ര സങ്കടവും ദേഷ്യമൊക്കെ വന്നത്? പേടിച്ചിട്ടമ്മ, അതൊന്നും ഞാനിവിടെ പറയാതിരുന്നത്. ഇപ്പൊ പറഞ്ഞില്ലായിരുന്നെങ്കിലും പിന്നീട് ഞാനത് അമ്മയോടെങ്കിലും പറയുമായിരുന്നു. ഞാൻ ചെന്നത് അപ്പുവിന് എത്രമാത്രം ആശ്വാസമായി എന്ന് അമ്മ ഡേസി എന്നോട് ചോദിച്ചു നോക്ക്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഇതൊക്കെ ആരും അച്ഛനെ വിളിച്ചറിയിക്കുന്നതെന്നാ. ഇതിന്റെ പിന്നിലും ആ അരുണു സംഘമായിരിക്കും. അല്ല മാളു, ഇത് നീ കരുതും പോലെ അവരൊന്നും അല്ല അച്ഛനെ അറിയിച്ചത്. ഇന്ന് വിപിയങ്ങൾ അവിടെ വന്നിരുന്നോ? നിന്നെയും കൂടി അവിടെ കണ്ട ദേഷ്യത്തിന് വിപി തന്നെയാ അച്ഛനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. അതേനെ, ആള് ഭയങ്കര ദേഷ്യത്തിലാ അച്ഛനോട് സംസാരിച്ചത്. ഇനി നീയും അപ്പുവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് പുള്ളിക്കാരന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നും അതിന്റെ പേരിൽ ആരും അങ്ങോട്ട് വഴക്കിന് ചെല്ലരുത് എന്നൊക്കെ പറഞ്ഞു. ഹാ, അപ്പുവിനെ ആ വീട്ടിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയ മട്ടിലായിരുന്നു വിപിയുടെ സംസാരം. ഒഴിവാക്കിയത് പോലെയല്ല, അവളെ മനസ്സിൽ നിന്നും ആ വീട്ടിൽ നിന്നൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു അങ്കിൾ. ഇന്ന് അത് പറയാൻ കൂടിയാ വിപി അങ്കിൾ അവിടെ വന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അങ്കിളിന് എങ്ങനെ ഇത്ര ക്രൂരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന. എന്താ ഗീതേച്ചിയുടെ നിലപാട്? അവർക്കും അപ്പുനേനി വേണ്ടെന്ന് തന്നെയാണോ? അങ്ങനെ അവളെ ഒഴിവാക്കാൻ ഗീതേച്ചിക്ക് കഴിയൂ? ഒരിക്കലും ഇല്ല അമ്മ. പാവം, അപ്പുനും അങ്കിളിനും ഇടയില് ആന്റി ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അവളിപ്പോ ഡേസി ആന്റിയുടെ അടുത്താണല്ലോ എന്നുള്ള ആശ്വാസം ആ പാവത്തിന്. നോക്കുമാളു, അവരുടെ കാര്യം എന്തു ആവട്ടെ, ഇനി നീ ആയിട്ട് അതൊന്നും തലേ ചുമന്ന് നടക്കാൻ നിക്കണ്ട. ദേ, ഇന്ന് നീ അവിടെ പോയി അപ്പുവിനെ കണ്ട് ആശ്വസിപ്പിച്ചു. കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചേക്ക്. ഇനിയും നീ അപ്പുവായി പഴയതുപോലുള്ള ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നത് അച്ഛന് ഇഷ്ടമല്ല. അച്ഛനേക്കാൾ അതിപ്പോ എതിർക്കുന്നത് വിപിയേട്ടനാ. അല്ലെങ്കിൽ നിന്നെ ഇന്ന് അവിടെ കണ്ട കാര്യമൊന്നും അച്ഛനെ വിളിച്ചു പറയില്ലായിരുന്നല്ലോ. നിന്റെ മനസ്സെന്താന്ന് എനിക്ക് മനസ്സിലാവും മോളെ. പക്ഷെ മറ്റുള്ളവരൊന്നും അതിൻ്റെതായ രീതിയിൽ അത് ഉൾക്കൊള്ളണം എന്നില്ല. നോക്ക്, അപ്പു ഏതായാലും ഇപ്പൊ സേഫായിട്ട് ഡേസി ടീച്ചറുടെ വീട്ടിലുണ്ടല്ലോ, അത് കരുതി നീ സമാധാനിക്ക. അച്ഛൻ വഴക്കു പറഞ്ഞതോർത്ത് നീ സങ്കടപ്പെടണ്ട. അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി അപ്പുവിനെ കാണാൻ പോയി വെറുതെ എന്തിനാ മോളെ നമ്മുടെ വീടിന്റെ സന്തോഷവും സമാധാനവും കളയാൻ നോക്കുന്നത്?
അമ്മയുടെ മോളല്ലേ. പെട്ടെന്ന് വിജയ് ഇവിടെ വന്ന് കണ്ടപ്പോ ഞാൻ കരുതിയത് അപ്പുനെ തിരിച്ചു വിളിച്ചോണ്ട് പോവാൻ തന്നെയായിരിക്കുമെന്ന്. പക്ഷേ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ അവളെ ഇവിടുന്ന് ഒഴിവാക്കാനാ വിജയ് ആവശ്യപ്പെട്ടത്. നമ്മളും കൂടി അവളെ ഇവിടുന്ന് ഒഴിവാക്കിയ അവളെവിടെ പോകുന്ന് അയാൾ ചിന്തിക്കുന്നേയില്ല. അതാ എനിക്ക് അത്ഭുതം. വിജയങ്ങളുടെ ഉദ്ദേശം വ്യക്തമാണ് മമ്മി. ആശ്രയത്തിന് ഒരു സ്ഥലവുമില്ലാതെ തോൽവി സമ്മതിച്ച് അപ്പു ആ വീട്ടിലേക്ക് എന്നെ മടങ്ങിച്ചെല്ലണം. അതിനു വേണ്ടിയുള്ളൊരു സമ്മർദ്ദ തന്ത്രവാദ. പക്ഷേ അങ്ങനെ തോൽവി സമ്മതിച്ച് അപ്പു അങ്ങോട്ട് മടങ്ങി പോകുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ജോ? അവളുടെ ഒരു ക്യാരക്ടർ വെച്ച് അതിനൊരു സാധ്യതയില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ എനിക്കും ഒരു സംശയമില്ല. അങ്കിളിന്റെ വാക്ക് കേട്ട് നമ്മൾ ഒഴിവാക്കിയ അപ്പുവിന്റെ മുന്നിൽ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ അവളുടെ കമ്മ്യൂണിറ്റിയിൽ ഒരഭയാർത്ഥിയായിട്ട് അവൾക്ക് ചെന്ന് കയറാം, അതുമല്ലെങ്കിൽ ജീവിതം സ്വയം അവസാനിപ്പിക്കാം. അതെ മമ്മി, അതാ സത്യം. അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. ആ പാപത്തിന് ഒരിക്കലും നമ്മൾ കാരണമാകരുത്. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ജോ? നമുക്ക് ഈ ചാലഞ്ച് ഏറ്റെടുത്താലോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പുവിന്റെ സംരക്ഷണ ചുമതല നമുക്കങ്ങ് ഏറ്റെടുത്താലോ? അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നിടം വരെ അവൾ ഇവിടെ നിൽക്കട്ടെ, എന്തു പറയുന്നു? അതിലൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ആ കാര്യം അവളോട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണല്ലോ. പക്ഷേ ആ പ്രശ്നം അവിടം കൊണ്ട് തീരുന്നില്ലല്ലോ ജോ. അപ്പുവിന്റെ ആവശ്യം എത്രയും വേഗം ആ സർജറി നടത്തുക എന്നുള്ളതാ. പക്ഷെ വിജയ് ഒരിക്കലും അതിന് സമ്മതിക്കേയില്ല. അങ്കിള് സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, ഗീതാൻ്റെ കൺസെന്റ് കിട്ടുമല്ലോ. നമുക്ക് ഗീതാൻ്റെ ഒടിക്കാതെ സംസാരിച്ചാലോ? സർജറിക്ക് ഇനിയിപ്പോ അവരുടെ രണ്ടുപേരുടെയും കൺസെന്റ് പോലും ആവശ്യമില്ല. അപ്പുവിന്റെ സംരക്ഷണ ചുമതല നമുക്കാണെന്ന് സർജനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. ഡോക്ടർ അരവിന്ദുമായിട്ട് അക്കാര്യം ഞാൻ സംസാരിച്ചോളാം. വേണ്ട ജോ, എടുത്തു ചാടി നമ്മൾ ഒരു തീരുമാനവും എടുക്കണ്ട. നമ്മളായിട്ട് മുൻകൈ എടുത്തു എന്നറിഞ്ഞാൽ വിജയ് നമ്മളെ ശത്രുപക്ഷത്തെ കാണൂ. എന്തിനാ വെറുതെ അങ്ങനൊരു വിരോധം കൂടി നമ്മൾ സമ്പാദിക്കുന്നേ? ഞാൻ ഈ കാര്യം ഒന്ന് ഗീതയോട് ആലോചിക്കട്ടെ. ഗീതയുടെ എങ്കിലും സമ്മതമില്ലാതെ നമ്മൾ അതിന് തയ്യാറാകുന്നത് ശരിയല്ല. അച്ഛനും അമ്മയ്ക്കുള്ള അവകാശം നമുക്കപ്പോയില്ലല്ലോ. ഇനിയിപ്പോ അഥവാ ഗീത സമ്മതിച്ചാൽ തന്നെ അതിന്റെ പേരിൽ വേറെയും ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിജയങ്ങള് ആന്റിയുമായിട്ട് പിണങ്ങുമെന്ന് അതല്ലേ മമ്മിയുടെ പേടി? അതൊരു വെറും പേടിയല്ല ജോ, സംഭവിക്കാൻ പോകുന്ന കാര്യം അത്. വിജയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. പണ്ടേ അയാൾ വലിയ വാശിക്കാരനാ. ചിലപ്പോ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ഗീതയെ ഡിവോഴ്സ് ചെയ്യാൻ പോലും അയാൾ തയ്യാറായേക്കും. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. വിജയുടെ ഈ പിടിവാശി എങ്ങനെങ്കിലും മാറ്റിയെടുക്കണം. റിയാലിറ്റി എന്താണെന്ന് ബോധ്യമായാൽ ഒരുപക്ഷേ. ഇനി അതിനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മി. റിയാലിറ്റി അങ്കിളിനെ മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, ഇതൊരു തരം ദുരഭിമാനമാണ്. തന്റെ മകൾ ഒരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് തനിക്കെന്തോ വലിയ കുറവായിട്ട് അങ്കിൾ ഇപ്പോഴും ചിന്തിക്കുന്നത്. ഇത്തരം വ്യക്തിത്വങ്ങളോട് ലോകത്തിനുള്ള ആറ്റിറ്റ്യൂഡ് മാറിയതൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, ഇത്രയും മുൻവിധിയുള്ള ഒരാൾക്ക് എങ്ങനെ നല്ലൊരു മോട്ടിവേറ്റർ ആവാൻ പറ്റും? അതിൽ വിജയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജോ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ അയാളിലും ചില ശരികളുണ്ട്. അത് ആ സ്ഥാനത്ത് എത്തുമ്പോഴേ നിനക്ക് മനസ്സിലാകൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പാ മമ്മി, വിജയങ്ങളിന്റെ മനസ്സ് മാറാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അഥവാ അങ്ങനെ മാറുമെങ്കിൽ തന്നെ അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ അപ്പവും കാണിക്കില്ല. അമ്മ ഗീതേൻ്റെയോട് നാളെ തന്നെ ഒന്ന് സംസാരിക്കാം. കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്യാൻ അപ്പുവിനോട് ഞാനും പറയാം. പറഞ്ഞു നോക്കാവുന്നേ ഉള്ളൂ.
മാളു ആവുമല്ലേ? അതെ, ഞാനിപ്പോ വരാം. ഹലോ, കഥയുടെ ഒരു പോക്കേ. തന്റെ മോനാണെന്നറിയാതെ അല്ലയോ ഹേമലത ടീച്ചർ സ്വന്തം മോക്ക് വേണ്ടി ഹേമന്തിനെ ആലോചിച്ചത്? ശരിക്കും സീരിയലാക്കേണ്ട കഥയാണിത്. എന്റെ നാരായണസ്വാമി, ആ കല്യാണം നടത്തരുതേ. ടീച്ചർ കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചതാണെന്ന് മോഹനേന്ദ്ര സാർ അറിയരുതേ. പാവം ടീച്ചർ, ആ നരേന്ദ്രകുമാറിനെ പ്രേമിച്ചു പോയതിന് എന്തെല്ലാം പെടാപ്പാട് ആ പാവത്തിന് സഹിക്കേണ്ടി വരുന്നത്. ഓ, കഷ്ടം തന്നെ. ഹേമലത ടീച്ചറോ? എന്താ ഇവിടെ? ഹേമലത ടീച്ചറോ? അതാര? അയ്യോ, ടീച്ചറായിരുന്നോ? ഞാൻ ഈ വാരികയിലെ കഥയിൽ മുഴുകിയിരുന്നു പോയത് കൊണ്ട് ടീച്ചറിനെ കണ്ടപ്പോ പെട്ടെന്ന് പേരങ്ങ് മറന്നുപോയി. അല്ല, ഡയാന ടീച്ചർ എന്താ വന്നത്? ഇന്ദിരാമയ്ക്ക് പേര് പിന്നെയും തെറ്റിപ്പോയി. എന്റെ പേര് ഡെയ്സിന. എനിക്ക് ഇന്ന് ആകെ അബദ്ധമാണല്ലോ പറ്റുന്നത്. മുത്തശ്ശിയെ കുറിച്ച് മാളു എപ്പോഴും പറയാറുണ്ട്. എന്ത്, വല്ല കുറ്റവും കുറവും ആയിരിക്കും പെണ്ണ് ടീച്ചറിനോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത്? ഏയ്, അതൊന്നുമല്ല. അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞാ പിന്നെ മുത്തശ്ശിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സീരിയലും നോവലും ഒക്കെയാണെന്ന്. അതുള്ള കാര്യ കേട്ടോ. വീട്ടിൽ കുത്തിയിരിക്കുന്ന ഞങ്ങളെപ്പോലെ പ്രായമായ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നേരം പോക്ക് വേണ്ടേ? സീരിയലൊന്നും പഴയതുപോലെ വെടിപ്പായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നേ. മുരളിയുണ്ടെങ്കിലേ ഏത് നേരവും ന്യൂസ് വെക്കത്തുള്ളൂ. അല്ല ടീച്ചർ, അങ്ങനെ സീരിയലൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ? ഏത് സീരിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അയ്യോ, ഞാനിതൊന്നും കാണാറില്ല. എന്ന് വെച്ച് കാണുന്നവരോട് വിരോധമൊന്നും ഇല്ല കേട്ടോ. അല്ല ടീച്ചർ എന്താ വന്നത്? വെറുതെ ഇവിടെ അടുത്തു വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു. അല്ല, അശ്വതിയില്ലേ ഇവിടെ? ഉണ്ട്, അവള് മോളിലുണ്ട്. ടീച്ചറിലേക്ക് ഞാൻ അവളെ വിളിക്കാം. വേണ്ട, ഇന്ദിരാമയുടെ വായന മുടക്കണ്ട, ഞാൻ ചെന്ന് കണ്ടോളാം. പൂച്ചയെ പോലെ പമ്മിയും പതുങ്ങിയും വന്നോളും. ഞാനങ്ങ് പേടിച്ചുപോയി. ഇവരെന്തിനാണ് മുകളിലോട്ട് തള്ളിക്കേറി പോകുന്നത്? വീട്ടിൽ വന്ന ഒരു മര്യാദയൊക്കെ വേണ്ടേ? അമ്മച്ചി അതെ, മോനും അതെ. സ്വന്തം വീട്ടിലേതുപോലെ അങ്ങ് വലിഞ്ഞു കയറിക്കോളും. വായിച്ച് നല്ല രസം പിടിച്ച് വന്നതായിരുന്നു. അശ്വതി, ടീച്ചറോ? ഇതെപ്പറ്റി ഞാൻ അറിഞ്ഞതേ ഇല്ലല്ലോ. പരിസരം പോലും മറന്ന് ജോലിയിൽ മുഴുകി നിന്ന എങ്ങനെ അറിയാനാ? ഞാൻ സഹായിക്കണോ? അയ്യോ വേണ്ട വേണ്ട, എല്ലാം കഴിഞ്ഞു. ടീച്ചർ ഇരിക്ക, ഞാൻ ചായ എടുക്കാം. ഏയ്, ഇപ്പൊ ഒന്നും വേണ്ട അശ്വതി, നീ ഇവിടെ ഇരിക്ക. ടീച്ചർ വെറുതെ ഇറങ്ങിയതാണോ? രാവിലെ ചർച്ചിലൊന്ന് പോയി, പ്രേയറ് കഴിഞ്ഞിറങ്ങിയപ്പോ നിങ്ങളെ വന്നൊന്ന് കാണുമെന്ന് തോന്നി. ആ തോന്നല് വെറുതെ ആണോന്ന് ചോദിച്ച അല്ലതാനും. വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം പറയാം. ആദ്യം അശ്വതിയോട് വേണമല്ലോ അതേക്കുറിച്ച് പറയാൻ. ടീച്ചർ പറഞ്ഞു വരുന്നത് എന്താന്ന് ഇനി എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. എൻ്റെ ഒരു ജീവിത സാഹചര്യമൊക്കെ ഏതാണ്ട് അശ്വതിക്ക് അറിയാമല്ലോ. വർഷങ്ങളായി ഞാനും ജോബിനും മാത്രമുള്ളൊരു ജീവിതമാണ്. അവനെ പഠിപ്പിച്ച് ഒരു നല്ല പ്രൊഫഷണലാക്കി എന്നുള്ളതാണ് ആകെയുള്ളൊരു സമാധാനം. അത് തന്നെയല്ലേ ടീച്ചറെ ഏറ്റവും വലിയ കാര്യം. സ്വന്തം മക്കള് ഒരു നല്ല നിലയിലെത്തിയ അതിൽ പരൊരു നേട്ടം വേറെ എന്താ നമുക്കുള്ളത്? അതെ, അശ്വതി പറഞ്ഞത് നേരാ. അത് തന്നെയാ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യവും. ഇനി അവന് മനസ്സിലിണങ്ങുന്ന ഒരു പെൺകുട്ടിയെ കൂടെ കണ്ടെത്തിക്കഴിഞ്ഞാൽ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഒരുവിധം ഒതുങ്ങിയെന്ന് പറയാം. ജോബിന് പറ്റിയ പ്രപ്പോസൽ വല്ലതും വന്നിട്ടുണ്ടോ?
ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈയിടെ ഒരു പ്രപ്പോസൽ വന്നു. പെൺകുട്ടി അലക്സിന്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാ. പേഴ്സണലായി നമുക്ക് അറിയാവുന്ന കൂട്ടരാ. അവരായിട്ട് തന്നെയാ പ്രപ്പോസ് ചെയ്തതും. ഓ, അലക്സിന്റെ മരണശേഷം ഞങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ആരും അന്വേഷിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. ആരോടും ഒരു പരാതിക്കോ സഹായത്തിനോ ദൈവകൃപയാൽ പോകേണ്ടി വന്നിട്ടുമില്ല. ജോബിൻ പഠിച്ചൊരു ഡോക്ടറായപ്പോ മറന്നുപോയവരൊക്കെ ബന്ധുത്വം ഓർമ്മിച്ചെടുത്ത് വരുന്നത് കാണുമ്പോ ഒരു കൗതുകം. എന്നിട്ടെന്തായി, ആ പ്രപ്പോസലെ ജോബിന് ഇഷ്ടായോ? ഏയ്, അവൻ പിടിതരാതെ അപ്പൊ തന്നെ വഴുതി മാറി. പണ്ടില്ലാത്ത ബന്ധവും കുടുംബ മഹിമയും ഒക്കെ ഇപ്പൊ എന്തിനാണെന്ന് അവന്റെ ചോദ്യം. അതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. എന്റെ പ്രാരാബ്ദങ്ങളൊക്കെ കുഞ്ഞിലെ മുതൽ കണ്ടു വളർന്നതുകൊണ്ടാവും ഒരു കാര്യങ്ങൾക്കും ജോബിൻ എന്നെ ബുദ്ധിമുട്ടിക്കാറില്ലായിരുന്നു. ഞാൻ എന്തു വാങ്ങിക്കൊടുക്കുന്നോ അതിൽ അവൻ 100% ഹാപ്പിയായിരുന്നു. അവന്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ബ്രാൻഡഡ് ഷർട്ടോ പാൻറ്റോ ഗിഫ്റ്റ് ചെയ്താൽ പോലും എന്തിനാ മമ്മി ഇത്രയും കാശ് ചെലവാക്കിയെന്നും ചോദിച്ച് അവൻ എന്നെ വഴക്ക് പറയാറുണ്ട്. അവന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന എന്തിലും അവൻ വളരെ ഹാപ്പിയാണ് ഇപ്പോഴും. എങ്കിൽ പിന്നെ മോന് പറ്റിയൊരു പെൺകുട്ടിയെ ടീച്ചർ തന്നെ എവിടെന്നെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തൂന്നേ? ആ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, അശ്വതി പറഞ്ഞതുപോലെ അവന് വേണ്ടി ഞാനൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഇതുവരെ. കർത്താവായിട്ട് തന്നെ അവന്റെ മനസ്സിനിണങ്ങുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. ആഹാ, കാര്യങ്ങൾ അവിടെ വരെ എത്തിയോ? പെൺകുട്ടി എവിടെയുള്ളതാ? ജോബിന് അറിയാവുന്ന കുട്ടി തന്നെയാണോ? അവനറിയാവുന്ന കുട്ടി തന്നെയാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടിയെ അവന് വലിയ ഇഷ്ടമാ. വിവാഹം കഴിക്കാനും താല്പര്യം ഉണ്ടെന്നാ തോന്നുന്നേ. അത് ശരി. എങ്കി പിന്നെ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു ടീച്ചറെ? രണ്ടുപേരെയും കയ്യോടെ പിടിച്ചങ്ങ് കെട്ടിക്കുന്നേ. അത് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാ പോരല്ലോ അശ്വതി. പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സമ്മതവും താല്പര്യവും കൂടി നോക്കണ്ടേ? എന്റെ അഭിപ്രായത്തിൽ ടീച്ചറിനെയും ടീച്ചറുടെ മോനെയും പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ജോബിനെ പോലൊരു നല്ല പയ്യനെ ഭർത്താവായി കിട്ടുന്നത് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യമാണെന്ന് ഞാൻ പറയൂ. എന്താ ടീച്ചർ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അശ്വതി, ഈ പറഞ്ഞ ഭാഗ്യം നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുട്ടിക്ക് കിട്ടുന്നതിൽ വിരോധമുണ്ടോ? എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയോ? ടീച്ചർ ആരുടെ കാര്യമേ പറയുന്നേ? വേറെ ആരുടെയും കാര്യമല്ല, മാളുവിന്റെ കാര്യം തന്നെയാ. അവളെ ഞങ്ങൾക്ക് തന്നൂടെ അശ്വതി. എന്റെ ഈ ചോദ്യം പെട്ടെന്ന് കേൾക്കുമ്പോ അശ്വതി ഇങ്ങനെ ബ്ലാങ്കായി പോകുമെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. അശ്വതിക്ക് മാത്രമായി ഇതിനൊരു തീരുമാനം പറയാനാകില്ലെന്നും എനിക്കറിയാം. പക്ഷേ നമ്മൾ തമ്മിലാകുമ്പോ ഈ കാര്യം മാറ്റ ആരെക്കാളും തുറന്ന് സംസാരിക്കാമല്ലോ. അതുകൊണ്ടാ ഞാനീ കാര്യം ആദ്യം നിന്നോട് ചോദിക്കാന്ന് വെച്ചത്. ജോബിന് മാളവികയോട് അങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്കും അവനെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിന്റെ വെറും തോന്നലല്ല അശ്വതി, കുട്ടികൾ തമ്മിൽ അങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് തന്നെയാ എന്റെ ഉറച്ച വിശ്വാസം. ഇന്ന് ജോബിൻ ടീച്ചറോട് പറഞ്ഞോ? അങ്ങനെ പൂർണ്ണമായി ഒന്നും പറഞ്ഞില്ല. ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയറി വന്ന് ഞാനിങ്ങനെ ചോദിച്ചു എന്ന് കരുതി അശ്വതി പരിഭ്രമിക്കണ്ട. പെട്ടെന്നൊരു ഉത്തരം തരികയും വേണ്ട. മുരളിയും അമ്മയും ഒക്കെ ആയി ആലോചിച്ച് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം മുന്നോട്ട് ആലോചിച്ചാൽ മതി കേട്ടോ. അശ്വതിക്ക് വ്യക്തിപരമായി ഇങ്ങനൊരു പ്രപ്പോസലിനോട് എതിർപ്പൊന്നുമില്ലല്ലോ. എന്താ അശ്വതി, എന്താ തന്റെ അഭിപ്രായം? ഞാൻ എന്ത് പറയാനാ ടീച്ചർ? മുരളിയേട്ടനുമായി ആലോചിച്ച്. ആ മതി, സാവധാനം ആലോചിച്ച് പറഞ്ഞാ മതി. എന്റെ ഒരു ടെൻഷൻ കൊണ്ടാ ഞാൻ ഇത്ര തിരക്ക് കൂട്ടുന്നത്. വേറൊന്നും വിചാരിക്കല്ലേ. കുടുംബം മുടിക്കാനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ കേറി ഇറങ്ങി നടന്നാൽ എന്തോ ചെയ്യും. എന്റെ കൃഷ്ണ ഭഗവാനെ, ആ മോഹനേന്ദ്ര സാറിനെ കൊണ്ട് അവിവേകം ഒന്നും ചെയ്യിക്കല്ലേ. അമ്മ ആരോടെ തനിച്ചിരുന്ന് വർത്താനം പറയുന്നേ? ആ, ഞാൻ ഈ വാരികയിലെ തുടർക്കഥയുടെ കാര്യം പറയായിരുന്നു.
ചില നോവലുകൾ വായിച്ചാലേ ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ആരുടെയൊക്കെ കഥയായിട്ടൊക്കെ തോന്നും. അതിപ്പോ അമ്മയ്ക്ക് നോവൽ മാത്രമല്ലല്ലോ, മിക്കവാറും എല്ലാ സീരിയലും അമ്മയ്ക്ക് പരിചയമുള്ളവരുടെ കഥ തന്നെയാണല്ലോ. അശ്വതിയുടെ അമ്മേ അവളപ്പുറത്തുണ്ട്. പിന്നെ ആ ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറോ? അതേന്നെ, ആ ഡോക്ടർ പയ്യന്റെ അമ്മ. ഓ, ഡെയ്സി ടീച്ചർ. എന്തിനാ അവര് വന്നേ? വല്ലതും പറഞ്ഞോ. ആർക്കറിയാം, അല്ലെങ്കിൽ അതൊന്നും നമ്മളോട് പറയാറില്ലല്ലോ. വന്ന ഉടനെ അശ്വതി എവിടെയെന്ന് ചോദിച്ചിട്ട് അകത്തോട്ടങ്ങ് പോയി. ഇനി മിണ്ടുന്നവൻ പറയുന്നൊന്നും ഞാൻ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാവും. അങ്ങനെ തോന്നുന്നവരുടെ ഇടയിലേക്ക് നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. അതാ പിന്നെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞത്. ഡെയ്സി ടീച്ചർ എന്തിനായിരിക്കും വന്നത്? ഇനി അപ്പുവിന്റെയോ മാളിന്റെ കാര്യം വല്ലതും സംസാരിക്കാനാണോ? എന്റെയും ബലമായ സംശയം അത് തന്നെയാ മുരളി. പിള്ളേരുടെ എന്തോ കാര്യം പറയാൻ തന്നെയാ അവരുടെ ഈ വരവ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ കേൾക്കാതിരിക്കാൻ അവർ അശ്വതിയുടെ അടുത്തേക്ക് അങ്ങ് പോയത്. നീ എന്തോന്നാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? നീ അങ്ങോട്ട് ചെല്ലന്നേ, എന്താ അവര് പറയുന്നറിയാലോ. അല്ലാമേ, അവര് പേഴ്സണലായിട്ട് സംസാരിക്കുന്നിടത്ത് ഞാനായിട്ട് ചെല്ലാന്ന് പറയുമ്പോ അതിലൊരു കുഴപ്പമില്ല. അവര് വന്നോന്ന് വെച്ച് നിനക്ക് നിന്റെ ഭാര്യയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവില്ലേ? അല്ലെങ്കിൽ തന്നെ അവര് മുറി അടച്ചിട്ടിരുന്നൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. ടീച്ചർ വന്നതറിഞ്ഞ് കുശലം ചോദിക്കാൻ ചെല്ലുന്നു. അതിലിപ്പോ എന്താ കുഴപ്പം? നീ ഇങ്ങനെ നാണിച്ച് ശങ്കിച്ച് നിൽക്കാതെ അങ്ങോട്ട് ചെല്ലു മുരളി. പിന്നൊരു കാര്യം, പിള്ളേരെ രണ്ടുപേരെയും പഴയതുപോലെ കൂട്ടാക്കണമെന്നും പറഞ്ഞ് മധ്യസ്ഥം വഹിക്കാനാണ് അവരുടെ വരവെങ്കിൽ തല പോയാൽ നീ സമ്മതിച്ചു കൊടുക്കരുത്.